ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഇണ്ടേറിയപ്പം ഉണ്ടാക്കുന്ന വിധമാണ്. തൃശ്ശൂർ ഭാഗങ്ങളിലുള്ള ക്രിസ്ത്യാനികൾ പാതി നോയമ്പിനോട് അനുബന്ധിച്ചാണ് വീടുകളിൽ ഇണ്ടേറിയപ്പം ഉണ്ടാക്കുന്നത്. നോയമ്പെടുത്ത് 25-ാമത്തെ ദിവസമാണ് ഇണ്ടേറിയപ്പം ഉണ്ടാക്കുന്നത്. ഇണ്ടേറിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ മധുരം ചേർക്കുകയോ എരു ചേർക്കുകയോ ചെയ്യുന്നില്ല. ഇത് ശർക്കരപ്പാനിയിൽ മുക്കി കഴിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇണ്ടേറിയപ്പം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1.5 കപ്പോളം പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 4 മണിക്കൂറോളം ഞാനിത് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇത് ഏകദേശം 1.5 കപ്പോളം ഉണ്ട്. ഇനി ഇത് 1.5 കപ്പ് പച്ചരിയിലേക്ക് ഏകദേശം 1.5 കപ്പോളം ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇതോടെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും ഏകദേശം 4 കപ്പോളം ഇതിനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും ഏകദേശം 4 മണിക്കൂറോളം കുതിർത്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി വരുന്നത് 1 മുറി തേങ്ങയാണ്. ഈ 1 മുറി തേങ്ങയോടൊപ്പം 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിരിക്കണം. പിന്നെ ആവശ്യമായി വരുന്നത് ഇത് 3ഉം ഈ 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് വറുത്ത് മാവിൽ ചേർക്കാനുള്ളതാണ്. ഇത് ഏകദേശം 1 മുറി തേങ്ങ ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട്. അല്ലെങ്കിൽ വറുത്ത് കോരുമ്പോൾ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുറിച്ചെടുത്ത തേങ്ങ. പിന്നെ വേണ്ടത് നീളത്തിൽ അരിഞ്ഞ ചുവന്നുള്ളിയാണ്. ഇത് ഏകദേശം 8 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചുവന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ളത് 2 തണ്ട് കറിവേപ്പിലയാണ്. ഇനി നമുക്ക് ആവശ്യമായി വരുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, വറുത്തെടുക്കാനും പാകം ചെയ്യാനുമുള്ള എണ്ണ, പിന്നെ അരയ്ക്കാനായി ആവശ്യമുള്ള വെള്ളം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3 കൂട്ടും നമുക്ക് വറുത്തെടുക്കണം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി തേങ്ങയിട്ട് ചുവന്നുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് നമുക്ക് വറുത്ത് പോരാം. പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കത് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലെ തേങ്ങയിട്ട് വറുത്തെടുക്കണം. എണ്ണ ചൂടായി നമുക്കിതിലേക്ക് തേങ്ങയിട്ട് കൊടുക്കാം. നമുക്കിത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇളക്കി വറുത്തെടുക്കണം. ചെറുതായി ലൈറ്റ് ബ്രൗൺ വന്നു തുടങ്ങി. നമുക്കിത് കുറച്ചും കൂടി ബ്രൗൺ നിറം ആവശ്യമായിട്ട് വരണം. പക്ഷേ ഈ ചെറുതായിട്ട് ബ്രൗൺ നിറം വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചുവന്നുള്ളിയും കൂടി ഇതിലിട്ട് കൊടുക്കാം. ചുവന്നുള്ളിയും കൂടി മൂത്ത് കിട്ടുന്ന നേരം കൊണ്ട് തേങ്ങയും പാകത്തിന് മൂപ്പായിട്ട് വരും. നമുക്കിതിൻ്റെ ഇതിലോട് കൂടി തന്നെ ചുവന്നുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചുമന്നുള്ളിയും കൂടി മൂത്ത് വന്നു തുടങ്ങിയതായിട്ട് കാണാം. ചുമന്നുള്ളിയും കൂടി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗണിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വേപ്പിലയും കൂടി ഇടാം. ഇത് വറുക്കുമ്പോൾ എണ്ണയുടെ പോരായ്മ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാവുന്നതാണ്. ഇതിന്ന് ഇതിപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളിതിവിടെ വറുത്ത് കോരി വെച്ചു. ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അരയ്ക്കാനുള്ളതെല്ലാം അരച്ചെടുക്കാം. പച്ചരിയും ഉഴുന്നും നമുക്ക് വേറെ വേറെ അരച്ചെടുക്കണം. അതുപോലെ തന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും ഒന്നിച്ച് നമുക്ക് അരച്ചെടുക്കണം. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും അരച്ചെടുക്കാം. ഞാനിവിടെ എല്ലാ കൂട്ടുകളും അരച്ചെടുത്തു കഴിഞ്ഞു. അരി, മാവ്, പച്ചരി അരച്ചെടുത്തു, ഉഴുന്ന് അരച്ചെടുത്തു, തേങ്ങയുടെ കൂട്ടും അരച്ചെടുത്തു. ഇനി ഇത് 3 നമ്മൾ 1 ലിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ അരി അരച്ചെടുത്തിലേക്ക് നമുക്ക് ഉഴുന്നും തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് വറുത്തത് ചേർത്ത് കൊടുക്കാം. അത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് ഒന്ന് നാവിൽ തൊട്ട് നോക്കി ഇതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. പാകമല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം.
നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് വേണം നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൽ നമ്മൾ എരിവോ മധുരമോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് പാകം ചെയ്തെടുക്കാം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് പാകം ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മളിത് ആവിയിൽ വെച്ചും രണ്ടാമത്തേത് നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് കോരി ഒഴിച്ചും നമുക്കിത് പാകം ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് രണ്ട് രീതിയിലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിത് എങ്ങനെയാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് എന്ന് നോക്കാം. അത് ഇപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാവർക്കും ഞാൻ എണ്ണ തേച്ച് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ കൂട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ കൂട്ട് ഒരു പാത്രത്തിലെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇൻഡറിയുടെ കൂട്ടാക്കി ഈ പാത്രം ഈ സ്റ്റാൻഡിലേക്ക് വെച്ചു കൊടുത്തു. ഇനി ഈ സ്റ്റാൻഡ് നമുക്കൊരു ആവി പാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കി അതിൽ നമുക്ക് ഈ സ്റ്റാൻഡ് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാവുന്നതാണ്. തീ കൂട്ടിയിട്ട് നല്ലോണം ആവി വരുമ്പോൾ ചെറുതാക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നല്ലോണം ആവി വന്നു തുടങ്ങി. ഇനി നമുക്കിത് കുറച്ച് നേരം ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇത് ചെറുതാക്കിയിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് ഈ നേരം ഇൻഡറിയപ്പം എങ്ങനെയാണ് ഒരു പാത്രത്തിൽ ചുട്ടെടുക്കുന്നത് നോക്കാം. അതിനായി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ പാത്രം നല്ലോണം ചൂടായി വന്നു. നമുക്കിനി ഇതിലേക്ക് എണ്ണയൊഴിച്ച് 1-2 ടീസ്പൂൺ എണ്ണയൊഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് കോരിയൊഴിച്ച് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് കൂട്ട് കോരിയൊഴിക്കാം. കട്ടിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം വെന്ത് കിട്ടാനായിട്ട് പ്രയാസപ്പെടും. ഞാനിവിടെ ഏകദേശം ഒരു 2 കൈലോളം മാവ് ഒഴിച്ചു കൊടുത്തു. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇത് ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞു. നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് വെന്തോന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഇത് തുറന്ന് നോക്കണം. നമ്മൾ പൊതിഞ്ഞ് തുറന്ന് നോക്കി നമുക്കിത് ആദ്യം വെന്തോന്ന് നോക്കാം. ഇതുപോലൊരു സ്റ്റിക്ക് എടുത്ത് നമ്മളിതിൽ കുത്തി നോക്കുക. ഇതുപോലൊരു സ്റ്റിക്കോ ഈർക്കിളിയോ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇതിൽ വെള്ളത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് നേരം കൂടി മടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതിനർത്ഥം ഇത് നമ്മുടെ ഈ ഇൻഡറിയപ്പം പാകമായി കഴിഞ്ഞു. നമുക്കിത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. എണ്ണയിൽ ചുടാനിട്ടിരിക്കുന്ന ഈ ഇൻഡറിയപ്പം ഏകദേശം തയ്യാറായി കഴിഞ്ഞു. നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള കൂട്ടും കൂടിയും ഒഴിച്ച് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. നമുക്കിതൊരു വിളമ്പുന്ന നമ്മുടെ ഇൻഡറിയപ്പം റെഡിയായി കഴിഞ്ഞു. രണ്ട് രീതിയിലുള്ള ഇൻഡറിയപ്പം നമ്മൾ ഉണ്ടാക്കി. ഒന്ന് നമ്മൾ ആവിയിൽ കയറ്റിയും മറ്റൊന്ന് എണ്ണയിൽ വറുത്തുമാണ് എടുത്തത്. ആവിയിൽ കയറ്റിയത് നമ്മൾ പാത്രത്തിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുമ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ അതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ശരിയായ രീതിയിൽ വേർപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയാണ് ഇൻഡറിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്.